സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് പോലും സുരക്ഷിതമല്ലാത്ത ഒരു പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ നമ്മുടെ പൗരന്മാരുടെയൊക്കെ സ്വകാര്യതയ്ക്ക് എന്തുറപ്പാണുള്ളത് എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. പ്രധാനമന്ത്രിയുടെ വ്യക്തിഗത ട്വിറ്റർ അക്കൗണ്ട് തന്നെ ഹാക്കർമാർ ഹാക്ക് ചെയ്ത് ബിറ്റ്കോയിൻ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എന്നുള്ള നിലയിൽ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം. സ്വകാര്യതാ ലംഘനത്തിൻ്റെ പേരിൽ വ്യക്തിവിവരങ്ങൾ ചോർത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നൂറുകണക്കിന് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടമുള്ളപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ തന്നെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സൈബർ സുരക്ഷയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് അവർ ബോധ്യപ്പെടുത്തി തരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നേരത്തെ ആരോഗ്യസേതു ആപ്ലിക്കേഷൻ ഈ മഹാമാരിയെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയപ്പോൾ അതിനകത്ത് അതീവ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹാക്കർമാർ രംഗത്തെത്തിയിരുന്നു. അവർ വളരെ കൃത്യമായി ഹാക്ക് ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും പാർലമെൻറ്റിലും അവിടെ പ്രധാനപ്പെട്ട പോലീസ് കേന്ദ്രങ്ങളിലുമൊക്കെ രോഗബാധിതർ ഉണ്ടെന്നുള്ള വിവരം ലോകത്തെ വിളിച്ചറിയിച്ചിരുന്നു. അതായത് നമ്മുടെ ഭരണകൂടം അറിയിക്കുന്നതിന് മുമ്പേ ഹാക്കർമാർക്ക് ആ വിവരം ലഭിച്ചു. പൗരൻ്റെ സ്വകാര്യ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ, സർക്കാർ ആപ്ലിക്കേഷനിൽ പോലും സുരക്ഷിതമല്ല എന്നുള്ള വാദം നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പൗരൻ്റെ സ്വകാര്യതയെക്കുറിച്ച് ഒരു വശത്ത് വാദോരാതെ സംസാരിക്കുകയും അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ചില മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ നിരോധിച്ച് പ്രഹസനങ്ങൾ കാട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും പൗരൻ്റെ സ്വകാര്യതാ വിവരങ്ങൾ നിരന്തരം പലർക്കും വിറ്റുതുലയ്ക്കാൻ അവസരമുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ടു. ആധാറിൻ്റെ കാര്യത്തിൽ പോലും അത് സംഭവിച്ചു. അങ്ങനെ പൗരൻ്റെ സ്വകാര്യതകൾ സംരക്ഷിക്കാൻ പ്രതിബദ്ധമായ ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ്റെ തന്നെ സമൂഹമാധ്യമ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ഗൗരവം നാം ചിന്തിക്കുക തന്നെ വേണം. ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിച്ച്, പബ്ജിയും ടിക്ടോക്കും ഒക്കെ നിരോധിച്ച് ചൈനയ്ക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ചങ്കൂറ്റമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ആഘോഷിച്ച് തിമിർക്കുകയാണ്. ചൈനയാണെങ്കിൽ നമ്മുടെ ഭൂപ്രദേശത്തേക്ക് വീണ്ടും വീണ്ടും കടന്നു കയറുന്നു. നമ്മുടെ മറ്റൊരു സൈനികനും കൂടി വീരമൃത്യു ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത ചില വിദേശ ഡിഫൻസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൈനികൻ്റെ പേര് വിവരം സഹിതം തന്നെ. അത്തരത്തിൽ ചൈനീസ് അധിനിവേശവും ചൈനയുടെ പ്രത്യാക്രമണവുമൊക്കെ ആ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലും ഇവിടെ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പ്രധാനമന്ത്രിയുടെ തന്നെ വ്യക്തിഗത സമൂഹ മാധ്യമ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുക എന്നുള്ള മറ്റൊരു വലിയ ദുരന്തവും കൂടി സംഭവിക്കുന്നു. അവിടെയാണ് പ്രശ്നം. എവിടെയാണ് ഈ രാജ്യത്തെ പൗരന് സുരക്ഷയുള്ളത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്.